ഡെയിലി ന്യൂസ് സായ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നൊരുക്കുന്നെടുത്ത് പൂച്ചക്ക് എന്ത് കാര്യം എല്ലാരും ഒരു ദിവസം ആ നാട്ടില് മഴ വന്നു ഒന്നും കിട്ടാതായി വലഞ്ഞു അപ്പൊ തങ്കു പറഞ്ഞു പേടിക്കണ്ട എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കൈയിലെ പൊന്നുണ്ട് ആ മഴയത്തും നമ്മുടെ മെട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി ധൈര്യമായി പുറപ്പെട്ടു കഥ ഗോൾഡ് ലോൺസ് ജീവിതത്തിലെ വെല്ലുവിളികൾ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഞായറാഴ്ച സ്വാതന്ത്ര്യദിന പ്രൌഢിയിൽ രാജ്യം കനത്ത സുരക്ഷയിലാണ് രാജ്യതലസ്ഥാനത്ത് ആഘോഷങ്ങൾ നടന്നത് രാവിലെ ഏഴ് മണിയോടെ രാഷ്ട്രപിതാവിന്റെ സമാധിസ്ഥലമായ രാജ്ഘട്ടിലെത്തി പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി ഏഴ് മുപ്പതോടെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി സ്വാതന്ത്ര്യ സമര പോരാളികളെ അനുസ്മരിച്ചും കോവിഡ് ഭടന്മാർക്ക് ആദരമർപ്പിച്ചുമാണ് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത് രാജ്യം വികസനത്തിന്റെ നിർണായക ഘട്ടത്തിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത തലമുറ അടിസ്ഥാന സൗകര്യ വികസനം ലോകോത്തര നിർമ്മാണങ്ങൾ പുതുതലമുറ ടെക്നോളജി എന്നിവയ്ക്കായി നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നൂറു ലക്ഷം കോടിയുടെ ഗതിശക്തി പദ്ധതിയും പ്രഖ്യാപിച്ചു പദ്ധതി സമഗ്രമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അടിത്തറയിടുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒരു സംയോജിത പാത തുറക്കുമെന്നും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന രാജ്യത്തിന് പ്രധാനമന്ത്രി എഴുപത്തിയഞ്ച് വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രഖ്യാപിച്ചു ചെറു വിമാനത്താവളങ്ങളെ ബന്ധപ്പെടുത്തി ഉഡാൻ വിമാന സർവീസ് തുടങ്ങിയ മാതൃകയിലായിരിക്കും ഈ ട്രെയിൻ സർവീസുകളും രാജ്യത്തിന്റെ എല്ലാ മേഖലയെയും ബന്ധിപ്പിക്കുന്നതാകും ഈ ട്രെയിനുകൾ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം എന്ന പേരിലാകും സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ച് വർഷമായ ആഘോഷങ്ങൾ നടത്തുക വരും വർഷങ്ങളിൽ രാജ്യത്തെ ചെറുകിട കർഷകരുടെ കൂട്ടായ ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ അവർക്ക് പുതിയ സൗകര്യങ്ങൾ നൽകണമെന്നും ചോട്ടാ കിസാൻ ബനദേശ് കിഷാൻ അതായത് ചെറുകിട കർഷകർ രാജ്യത്തിന്റെ അഭിമാനമായി മാറട്ടെ എന്നതാണ് നമ്മുടെ മന്ത്രമെന്നും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു സൈനിക സ്കൂളുകളിൽ ഇനി പെൺകുട്ടികൾക്കും പ്രവേശനം രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രഖ്യാപനം നടത്തിയത് നിലവിൽ മുപ്പത്തിമൂന്ന് സൈനിക സ്കൂളുകളാണ് രാജ്യത്തുള്ളത് രണ്ടര വർഷം മുമ്പ് പരീക്ഷണ അടിസ്ഥാനത്തിൽ മിസോറാമിലെ സൈനിക സ്കൂളിലാണ് പെൺകുട്ടികൾക്ക് ആദ്യമായി പ്രവേശനം അനുവദിച്ചത് ക്രിയാത്മക സംവാദങ്ങൾ ഇടം നേടണമെങ്കിൽ നിയമവിദഗ്ധർ പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ഫലവത്തായ സംവാദങ്ങൾ പാർലമെന്റിൽ നിന്ന് പടിയിറങ്ങുകയാണെന്നും നിയമവിദഗ്ധരുടെ പാർലമെന്റിലെ അസാന്നിധ്യമാണ് ഇതിനെ ഒരു കാരണമെന്നും പറഞ്ഞ ചീഫ് ജസ്റ്റിസ് പലപ്പോഴും ഫലവത്തായ സംവാദങ്ങൾക്ക് പാർലമെന്റിൽ ഇടമൊരുങ്ങാത്തതിന്റെ അതൃപ്തിയും രേഖപ്പെടുത്തി നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോൾ വേണ്ട വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ലെന്നും ശരിയായ രീതിയിലുള്ള സംവാദങ്ങൾ നടക്കാത്തതു പാർലമെന്റിന്റെ പ്രവർത്തനത്തിലും ധാരാളം മാറ്റങ്ങളുണ്ടായെന്നും എൻ വി രമണ കൂട്ടിച്ചേർത്തു ഓരോ മനുഷ്യനെയും ചേർത്തുപിടിച്ചുകൊണ്ടുള്ള വികസനമാകണം നാം സാധ്യമാക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ വികസന കാഴ്ചപ്പാടിൽ മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ പ്രാധാന്യമുണ്ടെന്നും രാജ്യത്തിന് രാഷ്ട്രീയ സുരക്ഷ ഒരുക്കുന്നത് പോലെ പ്രധാനമാണ് ജൈവഘടനയുടെ സംരക്ഷണമെന്നും പരിസ്ഥിതിയെ ഒരു നിക്ഷേപമായി കാണുന്നതിനെ നാം ശീലിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഓരോ മനുഷ്യന്റെയും ആവശ്യത്തിനുള്ള വിഭവങ്ങൾ പ്രകൃതിയിലുണ്ടെന്നും അദ്ദേഹം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സ്വാതന്ത്ര്യ ദിനാഘോഷം പാർട്ടി പരിപാടിയായി ഏറ്റെടുത്ത് നടത്തി സി പി എം പാർട്ടി ഓഫീസുകളിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തി തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെന്ററിൽ സി പി എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ ദേശീയ പതാക ഉയർത്തി പാർട്ടി നേതാക്കളായ എം വിജയകുമാർ പി കെ ശ്രീമതി എം സി ജോസഫൈൻ എന്നിവരും സംസ്ഥാന സെക്രട്ടറിക്കൊപ്പം പതാക ഉയർത്തലിനെ സാക്ഷ്യം വഹിച്ചു എ കെ ജി സെന്ററിൽ പാർട്ടിക്കൊടിക്ക് സമീപം ദേശീയ പതാക ഉയർത്തിയത് നാഷണൽ ഫ്ലാഗ് കോഡിന്റെ നഗ്നമായ ലംഘനമാണെന്ന് കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥൻ ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിലാണ് പതാക ഉയർത്തിയതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടി കൊടിക്ക് പ്രാമുഖ്യം നൽകുകയും ദേശീയ പതാകയ്ക്ക് രണ്ടാം സ്ഥാനവുമാണ് നൽകിയിരിക്കുന്നതെന്നും സി പി എമ്മിനെതിരെ ഫ്ളാഗ് കോഡ് ലംഘനത്തിന് കേസെടുക്കണമെന്നും അദ്ദേഹം കുറിപ്പിൽ ആവശ്യപ്പെട്ടു ദേശീയ പതാക തലകീഴായി ഉയർത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വിവാദത്തിൽപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തുന്നതിനിടെയാണ് തെറ്റുപറ്റിയത് പതാക തലതിരിച്ച് ഒരു മിനിറ്റോളം ഉയർത്തി ഭാരത് മാതാക്കി ജയി വിളിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് താഴ്ത്തുകയും വീണ്ടും ശരിയായി ഉയർത്തുകയുമായിരുന്നു ത്യാഗോജലമായ സ്വാതന്ത്യ സമരത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങളെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ബ്രിട്ടീഷുകാരുടെയും അവരുടെ കൂട്ടാളികളുടെയും അതിരൂക്ഷമായ അടിച്ചമർത്തൽ നേരിട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം പോരാടിയതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും പങ്കെടുക്കാത്ത ഒരു വിഭാഗം ആർ നിയന്ത്രണത്തിലുള്ള സംഘടനകൾ ആയിരുന്നുവെന്നും അവർ ഇന്ന് ഇന്ത്യയുടെ കോളനി വിരുദ്ധ സമരത്തിന്റെ പാരമ്പര്യത്തെ വളച്ചൊടിച്ച് സ്വന്തം കൈപ്പിടിയിലാക്കാൻ നോക്കുമ്പോൾ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കുപരിയായി കോളനി വിരുദ്ധ സമരത്തിന്റെ പാരമ്പര്യത്തെ പുരോഗമനവാദികൾ ഉയർത്തിപ്പിടിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു ഈ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൽ പരാതിയുമായി രമേശ് ചെന്നിത്തല കെ സുധാകരൻ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ചെന്നിത്തലയുടെ പരാതി ദില്ലി യാത്രയ്ക്ക് ശേഷം കേരളത്തിലെത്തി ചർച്ച നടത്താമെന്ന ഉറപ്പ് ലംഘിച്ചു കൂടിയാലോചനയില്ലാതെ പട്ടികയോട് യോജിപ്പില്ലെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള പുതിയ നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ തടയില്ലെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു അതിനിടെ പരസ്യ അതൃപ്തിയുമായി വി എം സുധീരൻ രംഗത്തെത്തി ഡി സി സി പ്രസിഡന്റുമാരുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കുന്ന ഒരു ഘട്ടത്തിലും കെ പി സി സി പ്രസിഡന്റ് ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും രാഷ്ട്രീയകാര്യസമിതി യോഗത്തിനു മുമ്പ് ചേർന്ന നേതൃയോഗത്തിൽ നിന്നും തന്നെയും മുൻ കെ പി സി സി പ്രസിഡന്റുമാരിൽ പലരെയും ഒഴിവാക്കിയതായും സുധീരൻ പറഞ്ഞു ആലപ്പുഴ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് അന്വേഷണം നടത്തിയിരുന്നുവെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രിക്ക് ചെയ്യാനാവുന്നത് ജി സുധാകരൻ ചെയ്തിട്ടുണ്ടെന്നും കരാറുകാരോ ഉദ്യോഗസ്ഥരോ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു എന്നാൽ അരൂർ ചേർത്തല ദേശീയപാതയുടെ ശോചയാവസ്ഥ പി ഡബ്ല്യു ഡി വിജിലൻസ് അന്വേഷിച്ചത് അറിഞ്ഞിരുന്നില്ലെന്ന് എ എം ആരിഫ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണം എന്നത് മാത്രമാണ് തന്റെ ആവശ്യമെന്നും തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചെങ്കിൽ പരിശോധിക്കാൻ പാർട്ടിക്ക് അധികാരമുണ്ടെന്നും എ എം ആരിഫ് പറഞ്ഞു അതേസമയം പാർട്ടിയോട് ആലോചിക്കാതെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ആരിഫിന്റെ നടപടിയിൽ വീഴ്ചയുണ്ടോയെന്ന് സി പി എം നേതൃത്വം പരിശോധിക്കുമെന്നായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത് വിവാദമായ മരമുറി മുറി ഉത്തരവിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചതായി അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറയാതെയാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് എന്നാൽ വീഴ്ച വരുത്തിയ വിവിധ റേഞ്ച് ഓഫീസുകൾ ഏതെല്ലാമാണെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് തട്ടേകാട് നേര്യമംഗലം അടിമാലി മച്ചാട് റേഞ്ച് ഓഫീസർമാർക്കാണ് മരംമുറി സംഭവത്തിൽ വലിയ വീഴ്ചയുണ്ടായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംഘടനാ നേതാക്കളിൽ നിന്ന് ലൈംഗിക അധിക്ഷേപം നേരിടേണ്ടി വന്നെന്ന എം എസ് എഫ് വനിതാ വിഭാഗത്തിന്റെ പരാതി പിൻവലിപ്പിക്കാൻ ലീഗ് വനിതാ കമ്മീഷനെ നൽകിയ പരാതി പിൻവലിക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ പരാതിക്കാരോട് ആവശ്യപ്പെട്ടു രണ്ട് ദിവസത്തെ സാവകാശവും പ്രശ്നപരിഹാരത്തിനായി മുനവർ അലി തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അധിക്ഷേപം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന ഉറച്ച നിലപാടിലാണ് ഹരിതാ നേതാക്കൾ അതിനിടെ പോലീസ് ഹരിത സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ മൊഴിയെടുത്തു തിരുവനന്തപുരം ജില്ലയിൽ വനിതാ ഡോക്ടർക്ക് നേരെ വീണ്ടും അതിക്രമം ആറ്റിങ്ങൽ ഗോകുലം മെഡിക്കൽ സെന്ററിലെ വനിതാ ഡോക്ടറാണ് ശനിയാഴ്ച അർദ്ധരാത്രി അതിക്രമത്തിനിരയായത് ചികിത്സയ്ക്കെത്തിയ രണ്ടുപേർ വനിതാ ഡോക്ടറോട് അപമര്യാദയായി പെരുമാറിയെന്നും അസഭ്യം പറഞ്ഞെന്നും ചെരുപ്പ് ഊരി എറിഞ്ഞെന്നുമാണ് പരാതി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വർഷത്തിന്റെ മധുരത്തിനൊപ്പം കാതുകൾക്ക് ഇമ്പമേകുന്ന ഗാനവുമായി മമതാ ബാനർജി രാജ്യത്തിന്റെ ഐക്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയാണ് മമതാ ബാനർജി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം വർഷത്തിൽ ഗാനരചനയിൽ ഒരു കൈനോക്കാൻ തീരുമാനിച്ചത് ദേശ്ത അതായത് ഈ രാജ്യം നമ്മൾ എല്ലാവരുടെയും എന്ന് തുടങ്ങുന്ന ഗാനം മമതാ ബാനർജി തന്നെയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് താലിബാൻ അധിനിവേശ അഫ്ഗാനിലെ ജനങ്ങളുടെ നിസ്സഹായാവസ്ഥ വിവരിച്ച് അഫ്ഗാൻ ചലച്ചിത്ര പ്രവർത്തക സഹ്ര കരീമി അഫ്ഗാനിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ലോക ജനതയോട് കേടപേക്ഷിക്കുകയാണ് അവർ ലോകത്തിന്റെ നിശബ്ദത തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നും അവർ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കാൻ കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രദേശത്ത് താലിബാൻ ആക്രമണം രൂക്ഷമാകുമ്പോഴും സൈന്യത്തെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചുനിന്നുകൊണ്ടാണ് ബൈഡന്റെ പ്രഖ്യാപനം ഈ ഒഴിപ്പിക്കൽ അഫ്ഗാനിസ്ഥാനിൽ ഇരുപത് വർഷം നീണ്ട അമേരിക്കൻ സേനയുടെ അവസാന ദൌത്യമായിരിക്കും അമേരിക്കൻ സേനയുടെ ദൗത്യ നിർവഹണത്തിനെ തടസ്സം സൃഷ്ടിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ബൈഡൻ താലിബാന് മുന്നറിയിപ്പ് നൽകി കരീബിയൻ രാജ്യമായ ഹെയ്റ്റിയിൽ ശനിയാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മരണം മുന്നൂറ് കവിഞ്ഞു രണ്ടായിരത്തോളം പേർക്ക് പരിക്കേറ്റു പതിനായിരത്തോളം വീടുകൾ തകർന്നു റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പള്ളികളും ഹോട്ടലുകളുമടക്കം ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു ദുരന്തത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് രാജ്യത്ത് ഒരു മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ